പാപങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ജീവിതശൈലി
നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. വീട്ടിലുള്ളവരുടെ പോലും പരിശുദ്ധ കുർബാനയിൽ സജീവമായി വിശ്വസിക്കാം, കുർബാനയുടെ ജീവിതങ്ങൾ നയിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമുക്ക് നൽകിയ എല്ലാ പുരോഹിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കടുകുറ്റി ഇടവകയിൽ നിന്നും ഈ ദേശത്ത് നിന്നും ധാരാളം ഈശോയുടെ പുരോഹിതരുണ്ട്. അവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഇടവകയിൽ 150 വർഷങ്ങളായി സേവനം ചെയ്ത് ദൈവത്തിലേക്ക് കടന്നുപോയ, അതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന അച്ഛന്മാരുണ്ട്. അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ബലിയർപ്പിക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ നമുക്കറിയാം, കാലുകഴുകൽ ശുശ്രൂഷ ഇന്നത്തെ ഏറ്റവും പ്രധാന ചടങ്ങായിരുന്നു. ഏറ്റവും അധികം അർത്ഥവ്യാപ്തിയുള്ള ഒരു ചടങ്ങ്. ഇന്ന് പക്ഷെ നമുക്ക് അതിന് സാധിക്കില്ല. നമ്മുടെ മുമ്പിൽ 12 ശ്ലീഹന്മാരുടെ ഓർമ്മയ്ക്കായി 12 കസേരകൾ ശ്ലീഹന്മാരുടെ പേരുകളും അതിലെഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കാലുകൾ കഴുകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതിന് നടക്കില്ല. മനസ്സുകൊണ്ട് എല്ലാവരുടെയും പാദങ്ങൾ കഴുകുന്നു. പ്രിയമുള്ളവരെ, കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരമേശയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ദൈവമേ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസത്തിൽ ഈ ബലി ഏറ്റവും യോഗ്യതയോടെ പൂർണ്ണതയോടെ അർപ്പിക്കാം. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും മനുഷ്യർ നമ്മൾ മൂലം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും ഈ നിമിഷം മാപ്പ് ചോദിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ഈ നിമിഷം സ്നേഹത്തോടെ അവരോട് ക്ഷമിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നി ഒരുമയോടി ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർന്നീടൊരു തീരമൊരു കീടുരുവിൻ സ്നേഹമൊഴിയ സർവേശന സ്തുതിയിടം ഭൂമി
ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്ക് പോലെയും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ഇതേകണമേ ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവരെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടാരങ്ങളിൽ അവരെ രക്ഷിക്കണമേ എന്തുകൊണ്ട് രാജ്യം മഹത്വം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അംഗപരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അഗാധമായ വിനയത്തിന്റെ മാതൃക ലോകത്തിന് നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴി അങ്ങയുടെ തിരുശരീരവും രക്തവും മനുഷ്യർക്ക് ഭോജനപാനീയങ്ങളായി നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് പരസ്പര സ്നേഹത്തോടെ ജീവിക്കുവാനും ലോകത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സമ്പന്നമായ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സർവാധിപനായ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. എന്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായും ഉയർത്തി താഴിടുവിൻ സർവമൊന്നാ
സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവലന സർവേശ പരിപാവലന ബലവാനേ പരിപാവലന ആമത്യനെ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പാദങ്ങൾ കഴുകിയ തിരുനാളിന്റെ ഈ ദിവസം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുന്ന ജീവന്റെയും രക്ഷയുടെയും തിരുവചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും അവയുടെ അർത്ഥം ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എളിയവരായ ഞങ്ങളെ, അരികത്തും അകലുകളുമായിരിക്കുന്നവരെ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഒന്നാം വായന വിജ്ഞാപനം. ഇസ്രയേൽ ജനങ്ങളെ ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പഴയ നിയമത്തിൽ പെസഹ തിരുനാൾ കൊണ്ടാടിയിരുന്നത്. ഈജിപ്തിലെ കടിഞ്ഞിൽ പുത്രന്മാരെയെല്ലാം സംഹരിച്ച് ഇസ്രയേൽ ജനങ്ങളെ സ്വതന്ത്രരാക്കിയ ദിവസമാണല്ലോ ആദ്യത്തെ പെസഹ. അത് എങ്ങനെ ആചരിക്കണമെന്ന് ദൈവം തന്നെ ജനനേതാവായ മോശയ്ക്കും പുരോഹിതനായ അഹരോനും ഉപദേശിച്ചു കൊടുക്കുന്ന വേദപുസ്തകമാണ് നിങ്ങളിപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 12. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് ഒന്നാം മാസമായിരിക്കണം, അതായത് ആണ്ടിന്റെ ആദ്യ മാസം. ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ പറയുവിൻ, ഈ മാസം 10-ാം തീയതി ഓരോരുത്തരും തന്നെ ആണ്ടിൻ വട്ടത്തിൽ നിന്ന് ഓരോ ആണ്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ഓരോ കുടുംബത്തിനും ഓരോ ഭവനത്തിനും ഓരോ ആണ്ടിൻകുട്ടി. അത് ഭക്ഷിച്ചു തീർക്കുവാൻ മാത്രം അംഗങ്ങൾ ഒരു വീട്ടിൽ ഇല്ലാതെ വന്നാൽ അതിനാവശ്യമുള്ളിടത്തോളം പേരെ അടുത്ത വീട്ടിൽ നിന്ന് വിളിക്കണം. ആണ്ടിൻകുട്ടി കറയില്ലാത്തതായിരിക്കണം. 1 വയസ്സുള്ള മുട്ടാടുമായിരിക്കണം. അത് കോലാടോ ചെമ്പരിയാടോ ആകാം. 14-ാം തീയതി വരെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. അന്ന് വൈകുന്നേരം ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിൻ്റെ കുറെ രക്തമെടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന വീടിൻ്റെ കട്ടിലപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. തീയിൽ ചുട്ടുവേണം അന്ന് രാത്രിയിൽ മാംസം ഭക്ഷിക്കുവാൻ. അതിൻ്റെ കൂടെ കയ്പുള്ള സസ്യങ്ങളും പുളിക്കാത്തപ്പവും കഴിക്കണം. തീയിൽ ചുട്ടതല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. ആടിന്റെ തലയും കാലും ഉദരകോശങ്ങളും നിങ്ങൾ ഭക്ഷിക്കണം. പ്രഭാതത്തിലേക്ക് യാതൊന്നും ശേഷിക്കരുത്. വല്ലതും ശേഷിച്ചാൽ അത് ചുട്ടുകളയുകയും ചെയ്യണം. അത് ഭക്ഷിക്കേണ്ട വിധം ഇതാണ്: നിങ്ങൾ അരപ്പട്ടയും ചെരുപ്പും ധരിച്ചിരിക്കണം. കയ്യിൽ വടിയും പിടിച്ച് അതിവേഗം ഭക്ഷിക്കണം. അത് കർത്താവിന്റെ ബഹുമാനത്തിന് വേണ്ടിയുള്ള പെസകയാണല്ലോ. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. അവിടുത്തെ ആദ്യാദ്യന്മാരെല്ലാം മനുഷ്യനായാലും മൃഗങ്ങളായാലും ഞാൻ സംഹരിക്കും. ഈജിപ്തിന്റെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്ന ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. ഇത് നിങ്ങൾക്ക് ഒരു ഓർമ്മയുടെ ദിവസമായിരിക്കട്ടെ. എല്ലാ തലമുറയിലും ഇത് കർത്താവിന്റെ ബഹുമാനത്തിലുള്ള ഒരു ഉത്സവ ദിവസമായി നിങ്ങൾ ആചരിക്കുകയും വേണം. ദൈവമായ കർത്താവിന് സ്തുതി. ഇസ്രായേൽ ഈജിപ്തിൽ നിന്നിറങ്ങി, യാക്കോബിന്റെ മക്കൾ വിദേശത്ത് നിന്ന് പുറപ്പെട്ടു. യൂദാ അവിടുത്തെ വിശുദ്ധ ഭവനമായി തീർന്നു, ഇസ്രായേൽ അവിടുത്തെ അഭിമാനവും. സമുദ്രം മാറിക്കൊടുക്കുകയും യോർദനാൻ പിൻവാങ്ങുകയും ചെയ്തു. മലകൾ കലമാനെ പോലെയും കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും കുതിച്ചു ചാടി. അവിടുന്ന് പാറയെ ജലാശയമാക്കി, തീക്കനലിനെ നീരുറവയാക്കി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല മഹത്വം നൽകേണ്ടത്. അങ്ങേ വിശ്വസ്തതയും കാരുണ്യവും നിലനിർത്താൻ അങ്ങേ നാമത്തിന് മഹത്വം നൽകണമേ. രണ്ടാം വായന വിജ്ഞാപനം. പുതിയ നിയമത്തിൽ നടത്തപ്പെടുന്ന പുതിയ ബലിയെ പറ്റി മലാക്കിയാസ് ദീർഘദർശി നടത്തിയ ഒരു പ്രവചനമാണ് അടുത്തതായി വായിക്കുവാൻ പോകുന്നത്.
സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എന്റെ വെടിപിടുത്തിന്മേൽ ഉപയോഗശൂന്യമായ തീ കത്തിക്കുന്നത് തടയുവാൻ നിങ്ങളുടെ ഇടയിൽ ആരുമില്ലയോ? സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അതിനാൽ നിങ്ങളുടെ വഴിപാടുകളൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനങ്ങളുടെ പ്രകീർത്തിക്കപ്പെടും. എന്റെ നാമത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി എല്ലായിടത്തും പരിശുദ്ധമായ കാണിക്കുകയും സുഗന്ധപൂരിതമായ ബലിയും അർപ്പിക്കപ്പെടുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. കർത്താവിന്റെ ദാസനെ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ. കർത്താവ് എല്ലാ ജനതകളെക്കാളും ശക്തനാകുന്നു, ആകാശത്തിൽ അവിടുത്തെ മഹത്വം പ്രകാശിക്കുന്നു. ദൈവമായ കർത്താവിന് സമനായാരുണ്ട്, അവിടുന്ന് ഉന്നതത്തിലിരുന്നു കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും കടാക്ഷിക്കുന്നു. എളിയവനെ പൊടിയിൽ നിന്നുയർത്തുന്നു, ദരിദ്രനെ കുഴിയിൽ നിന്ന് കയറ്റി പ്രഭുക്കന്മാരോട് കൂടിയിരുത്തുന്നു. ലേഖനം, വിജ്ഞാപനം. പഴയ നിയമത്തിലെ പെസഹായും അതിന്റെ ആഘോഷങ്ങളും കഴിഞ്ഞുപോയി. അതിനു പകരം പുതിയ പെസഹ കുഞ്ഞാടായ മിശിഹ ബലിവസ്തുവായി തീർന്നിരിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പ്രേരിതനായി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വയം നമുക്കായി സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റിയും അതിന്റെ സ്വീകരണത്തെപ്പറ്റിയും വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇനി വായിക്കുവാൻ പോകുന്നത്. വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്ത്യക്കാർക്ക് ലേഖനം 1:11. നമ്മുടെ കർത്താവായ ഈശോ ഒറ്റിക്കൊടിക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച ശേഷം ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അത്താഴത്തിനു ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത് ഇങ്ങനെ അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്താൽ മുദ്രിതമായ പുതിയ നിയമമാകുന്നു, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്നെ അനുസ്മരിക്കുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മരണമാണ് അവിടുത്തെ ആഗമനം വരെ നിങ്ങൾ അനുസ്മരിക്കുന്നത്. യോഗ്യതയില്ലാതെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റ് ചെയ്യുന്നു. അതിനാൽ ആത്മപരിശോധന ചെയ്ത ശേഷമേ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാവൂ. എന്തുകൊണ്ടെന്നാൽ വിവേചനം കൂടാതെ അയോഗ്യമായി കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്കുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായി തീർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Survey
ആകാശവാതിൽ തുറന്നു സ്വർഗീയ മന്ന പൊഴിഞ്ഞു ആകാശവാതിൽ തുറന്നു സ്വർഗീയ മന്ന പൊഴിഞ്ഞു നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹനൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അത് സംഭവിച്ചത് പെസഹ തിരുനാളിന് മുമ്പായിരുന്നു ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകുവാൻ സമയമായി എന്ന് യേശു മനസ്സിലാക്കി അവിടുന്ന് ലോകത്തിൽ തനിക്കുണ്ടായിരുന്നവരെ എപ്പോഴും സ്നേഹിച്ചിരുന്നു ആ സ്നേഹം എത്ര ഗാഢമായിരുന്നുവെന്ന് അവിടുന്ന് തെളിയിക്കുകയും ചെയ്തു അത്താഴത്തിന് സമയമായി ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ ശിമയോൻ ഇസ്കറിയോത്തയുടെ മകനായ യൂദാസിനെ സാത്താൻ പ്രേരിപ്പിച്ച് കഴിഞ്ഞിരുന്നു പിതാവ് സമസ്തവും തന്റെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നുവെന്നും ശരിക്കും അറിയാമായിരുന്ന ഈശോ അത്താഴ സമയത്ത് എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിയ ശേഷം ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി അനന്തരം അവിടുന്ന് ഒരു പാത്രത്തിൽ കുറെ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി അരയിൽ ചുറ്റിയിരുന്ന കച്ചുകൊണ്ട് അവ തുടച്ചിരുന്നു അവിടുന്ന് ശിമയോൻ പത്രോസിന്റെ അടുക്കലെത്തിയപ്പോൾ അയാൾ ഇങ്ങനെ ചോദിച്ചു കർത്താവേ അങ്ങയെ പാദങ്ങൾ കഴുകാൻ പോവുകയാണ് ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാവുകയില്ല പിന്നീട് നിനക്ക് മനസ്സിലായിക്കൊള്ളും പത്രോസ് വീണ്ടും തടസ്സം പറഞ്ഞു അങ്ങ് എന്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പോൾ കർത്താവ് അരുളി ചെയ്തു ഞാൻ നിന്റെ പാദം കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല ഉടനെ ശിമയോൻ പത്രോസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ കർത്താവേ എന്റെ പാദങ്ങൾ മാത്രമല്ല കൈകളും ശിരസും കൂടി കഴുകണമേ അപ്പോൾ ഈശോ അരുളി ചെയ്തു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി അവൻ സർവാംഗം ശുദ്ധിയുള്ളവനാണല്ലോ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ അവിടത്തേക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തത് പാദങ്ങൾ കഴുകിയ ശേഷം വീണ്ടും മേലങ്കി ധരിച്ച് അവിടുന്ന് സ്വസ്ഥാനത്തിരുന്നു അനന്തരം ഞാൻ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അവരോട് ചോദിച്ചു അവിടുന്ന് തുടർന്നു നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവി എന്നുമാണല്ലോ വിളിക്കുന്നത് അത് അർത്ഥവത്വമാണ് കാരണം ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാകുന്നു നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടവരല്ലയോ ഞാനിതാ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി കുറച്ച് നിമിഷം നമുക്കിരിക്കാം ഈശോയിൽ സ്നേഹമുള്ളവരെ പാദങ്ങൾ കഴുകാം പങ്കുവയ്ക്കും ഇതായിരിക്കട്ടെ ഈ പെസഹായുടെ നമ്മൾ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുന്ന 2020 പെസഹായുടെ നമ്മുടെ ജീവിത സന്ദേശം ഈ ദേവാലയത്തിൽ ഞാൻ നിൽക്കുന്ന ഈ അത്താഴയിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഒരു വലിയ ക്യാൻവാസ് ചിത്രമാണ് അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം ഓരോ ബലിയിലും ഈ അൾത്താരയിൽ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ഈ ചിത്രം എൻ്റെയും ഇവിടെ ബലിയർപ്പിക്കുന്ന ഓരോ വൈദികൻ്റെയും മനസ്സിൽ കടത്തിവിടുന്ന സന്ദേശങ്ങളുണ്ട് മുറിച്ചു നൽകണം ബലിയർപ്പിക്കണം പാദം കഴുകണം എത്ര പേർക്ക് അതിനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ധ്യാന വിഷയമാണ് സ്നേഹമുള്ളവരെ അന്തിമ അത്താഴവേളയിലായിരിക്കുമ്പോൾ യേശുനാഥൻ്റെ ഉള്ളം അറിയുന്നവർ ആ
ആരുണ്ട്? അത്രമാത്രം മാനസിക പിരിമുറുക്കത്തിൽ വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും കുത്തൊഴുക്കിലായിരുന്നു നമ്മുടെ കർത്താവ് യേശു മിശിഹ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവരെയും അവിടത്തേക്ക് അറിയാമായിരുന്നു. സംഭവിക്കാൻ പോകുന്ന ഓരോരോ കാര്യങ്ങളും അവിടുത്തെ മുമ്പിൽ വ്യക്തമായിരുന്നു. പാദങ്ങൾ കഴുകുന്നു. ആലുവ സെമിനാരിയിൽ ഈ അന്ത്യാത്താഴത്തിന്റെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യം ഇതാണ്: നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ കൂടെയിരിക്കുന്നവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കും. ഒരാളൊഴികെ എല്ലാവരും ഓടി ഒളിക്കും. ഏറ്റവും ചങ്കുറപ്പോടെ മുന്നിൽ നിന്ന് പത്രോസ് തള്ളിപ്പറയും. ഗെത്സെമനിയിൽ രക്തമുയർത്ത് പ്രാർത്ഥിക്കേണ്ടി വരും. കുരിശിന്റെ വഴിയിലൂടെ എല്ലാവരെയും പരിത്യക്തനായി നിന്ദിതനായി സഞ്ചരിക്കേണ്ടി വരും. കുരിശിലേറെ മരിക്കേണ്ടി വരും. അനുഭവിക്കാനുള്ള സഹനങ്ങൾ യേശുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിലേറെ ഈശോയെ സങ്കടപ്പെടുത്തിയത് കൂടെയിരിക്കുന്നവരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള ചിന്ത. ഇത്രയും നാളും പഠിപ്പിച്ചവരും കൂടെ നടത്തി അത്ഭുതങ്ങളിൽ പങ്കുചേർത്തവരുമൊക്കെ വിശപ്പെടുക്കാനും രോഗിയെ സുഖപ്പെടുത്താനും ഒപ്പമുണ്ടായിരുന്നവർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥ. അവിടുന്ന് അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്ക് എത്രയോ കുറവാണ് മനസ്സിലാവുക. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങളുണ്ട്, ആകുലതകളുണ്ട്. സ്നേഹമുള്ളവരെ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ഇങ്ങനെയൊരു പെസഹായോ ഇങ്ങനെയൊരു വലിയ ആഴ്ചയോ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. 6ാം ക്ലാസ്സിൽ അൽത്താര സഖ്യത്തിൽ ചേർന്ന അന്ന് മുതൽ അച്ഛനായി 20 വർഷങ്ങളാകുന്ന ഈ അവസരം വരെ പെസഹ എന്ന് പറയുന്നത് പള്ളിയിലായിരിക്കാനുള്ള ദിവസങ്ങളായിരുന്നു. ധൂപം വീശാനും ധൂപം കത്തിക്കാനും തിരികൾ കെടാതെ നോക്കാനും ആരാധന നടത്താനും പ്രസംഗം പറയാനും അതുപോലെ പള്ളിയിൽ മുഴുവൻ നേരം നിശബ്ദ ആരാധനയിലായിരിക്കാനും ഒക്കെ എനിക്കെന്നല്ല ഒരുവിധം എല്ലാ ക്രിസ്ത്യാനികൾക്കും ആഗ്രഹിച്ചിരുന്ന ദിവസങ്ങൾ. അത് ഏറ്റവും ദൈവികമായ അനുഭവത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഉള്ളിലെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്മരണ എന്ന് പറയുന്നത്, ഞങ്ങൾ കൊച്ചായിരുന്നപ്പോൾ ഒരു ദിവസം പള്ളിയിലെ വികാരിയച്ഛന്റെ ആഹ്വാനം കേട്ടിട്ട് വളരെ അപ്രതീക്ഷിതമായി വീട്ടിൽ അപ്പം മുറിക്കുന്നതിനും പാല് കുടിക്കുന്നതിനും തൊട്ടു മുമ്പ് അപ്പച്ചൻ ഞങ്ങളെ 4 പേരെയും അമ്മച്ചിയെയും ചേച്ചിയെയും ചേട്ടനെയും എന്നെയും അവിടെ ഇരുത്തിയിട്ട് എല്ലാവരുടെയും കാലുകൾ കഴുകി ഒരു തോർത്തുകൊണ്ട് കാല് തുടച്ച് ചുംബിച്ചു. അമ്മച്ചിയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീരൊഴുകുന്നത് ഞാൻ ഒരുപാട് കാലങ്ങളിൽ ഓർത്തിരുന്നിട്ടുണ്ട്. എത്രയോ വിശുദ്ധമായ സ്മരണകൾ നമുക്കുള്ള ദിവസങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഭയത്തോടെ ദുഃഖത്തോടെ കരുതലോടെയാണ് ആയിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്നൊരു വൈദികന്റെ കഥ നമ്മൾ കേട്ടു. 72 വയസ്സുള്ള ആ അച്ഛൻ വെന്റിലേറ്ററിലായിരുന്നപ്പോൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു രോഗി വന്നപ്പോൾ ഈ വെന്റിലേറ്റർ തൽക്കാലം എനിക്കല്ല ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗിക്ക് കൊടുക്കാൻ ഡോക്ടർമാരോട് പറഞ്ഞ അനുഭവം, ആ അച്ഛൻ മരിച്ചു പോയി സ്വർഗത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. 100,000+ ആളുകൾ മരിച്ചു കഴിഞ്ഞു എന്നറിയുമ്പോൾ, 1,500,000+ആളുകൾ രോഗബാധിതരെന്നറിയുമ്പോൾ, പ്രിയമുള്ളവരെ, എന്തുമാത്രം വികാരങ്ങളോടെയാണ് നമ്മൾ ഈ ഒതുക്കത്തിലുള്ള ഏകാന്തതയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളില്ലാതെയുള്ള പെസഹ ആചരിക്കുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കുക, ആദ്യമേ സൂചിപ്പിച്ച ഒരു കാര്യം, പാദങ്ങൾ കഴുകാമെന്നുള്ളത്. എളിമയുള്ളവർക്ക്
സത്യമറിയുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണത്. എന്നേക്കാൾ മഹിമയും അഭിമാനവും വലിപ്പവും എല്ലാം മറ്റുള്ളവർക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് സ്വയം വിനീതനാകുന്ന മാനുഷിക നന്മ, മറ്റുള്ളവരുടെ മുമ്പിൽ കുമ്പിടാൻ, അവരെ ബഹുമാനിക്കാൻ, ദൈവത്തെ ആദരിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് കഴിയണ്ടേ? ദൈവത്തെ മറന്ന് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എല്ലാ അറിവുകളുമില്ലേ നമുക്ക്? ഒരുപാട് പൈസ നമ്മുടെ ആളുകളുടെ കയ്യിലില്ലേ? എന്തെങ്കിലും ഈ നിമിഷങ്ങളിൽ ഉപകാരപ്പെടുന്നുണ്ടോ? ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ വീടുകളിലില്ലേ? ഒരു വാഹനം പോലും ഒന്ന് പുറത്തിറക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാവുന്ന നമ്മുടെ എത്രയോ മക്കളാണ് മറുനാടുകളിൽ രോഗികളായും രോഗി ശുശ്രൂഷകരായും കഴിയുന്നത്. അവരോടൊപ്പം ഒന്ന് ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ട്, സമ്പാദ്യമാണ് എന്ന് കരുതിയതൊക്കെ നിസ്സാരങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ, ഒരു മഹാശക്തിയുടെ മുമ്പിൽ നമ്മൾ സർവ്വതും സമർപ്പിച്ച് കീഴ്വഴങ്ങേണ്ടുന്ന നിമിഷങ്ങൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ എളിമയോടെ ആയിരുന്നുകൊണ്ട് ബഹുമാനത്തോടെ മനുഷ്യരോടൊത്ത് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു ആശുപത്രി, ഒരു ഡോക്ടർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ജീവനക്കാരും സഹപ്രവർത്തകരും കരയുകയായിരുന്നു. ആരും ക്ഷണിക്കാതെ തന്നെ ധാരാളം രോഗികളും ആ യാത്രയയപ്പിന് വന്നിരുന്നു. അദ്ദേഹം ഒരു ഓർത്തോ സർജനായിരുന്നു. തന്റെ അടുത്ത് വരുന്നത് പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന് നോക്കാതെ അവരുടെ മുറിവേറ്റ ഭാഗം തന്റെ മടിയിലെടുത്തു വെച്ച് സ്നേഹത്തോടെ തലോടി ശുശ്രൂഷിച്ച് മുറിവുകൾ വെച്ച് കെട്ടാനും തന്റെ കയ്യിലുള്ള പൈസ മുഴുവനും അവർക്ക് ശുശ്രൂഷയ്ക്കായി കൊടുക്കാനും അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. പാദങ്ങൾ കഴുകുന്നവരെ മനുഷ്യരും ദൈവവും ബഹുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലുള്ളവരെ, കൂടെയുള്ളവരെ, കൂട്ടത്തിലുള്ളവരെ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ എല്ലാവരെയും ബഹുമാനിക്കാം. സ്നേഹത്തോടെ അവരുടെ പാദങ്ങൾ കഴുകാം. അതുപോലെ തന്നെ ഈ കുർബാനയിൽ ഈശോ പങ്കുവെച്ച് ഓർമ്മയ്ക്കായിട്ട് തരുന്നത് തന്നെ തന്നെയാണ്. നീപ്പ വൈറസ് നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ രോഗികളെ ശുശ്രൂഷിച്ച് മരണമടഞ്ഞ നേഴ്സായ ലീന സിസ്റ്റർ, അവര് പങ്കുവെച്ച് കൊടുത്തത് അവരുടെ ജീവിതമായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അമ്മയില്ല എന്ന് നമുക്കറിയാം. മറ്റുള്ളവർക്ക് വേണ്ടി അവര് ജീവിതം സമർപ്പിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ ഇന്ന് ലോകത്തിന് ജീവൻ നൽകാൻ വേണ്ടി തങ്ങളുടെ ജീവൻ മുറിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾക്കാണ്, നഴ്സുമാരുടെ കുടുംബങ്ങൾക്കാണ്, ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്കാണ് അസുഖങ്ങൾ ബാധിച്ചതെന്ന് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പങ്കുവയ്പിന്റെ ഏറ്റവും വലിയ ജീവിത മാതൃകകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പങ്കുവച്ച് നൽകിയത് സ്വന്തം ശരീരവും സ്വന്തം രക്തവുമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ജീവനാണ്, ജീവിതമാണ് ഈശോ പങ്കുവച്ച് നൽകുന്നത്. നമുക്ക് വേണ്ടി ജീവിക്കും, നാം ജീവിക്കും, അതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ നമ്മെയും നമുക്കുള്ളതും സ്വന്തമായി കരുതി, എനിക്കും നിങ്ങൾക്കും മാത്രമായി കരുതി പങ്കുവെക്കാതെയുള്ള ജീവിതം ഇനി നമ്മൾ അവസാനിപ്പിക്കണം. ഇനി വേണ്ടത്, ലോകം മുഴുവനും വേണ്ടത് പങ്കുവയ്പ്പിന്റെ ജീവിതമാണ്. രത്തൻ ടാറ്റ ഈ ദിവസങ്ങളിൽ ലോകത്തോട് മുഴുവൻ പറഞ്ഞില്ലേ, ഭാരതത്തിന് വേണ്ടി ഇത്രയും കോടി ഈ രോഗബാധയിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ കൊടുക്കുന്നു, ഇനിയും ഭാരതത്തിന് ആവശ്യമെങ്കിൽ എനിക്കുള്ളത് മുഴുവനും നൽകാൻ ഞാൻ സന്നദ്ധനാണ്. പങ്കുവയ്പ്പിന്റെ മാതൃകകൾ ലോകമെമ്പാട് നിന്നും ഉയരുമ്പോൾ, സ്നേഹമുള്ളവരെ, നമുക്കുള്ളത് സമ്പത്തായാലും ആരോഗ്യമായാലും സ്നേഹമായാലും എല്ലാം പങ്കുവയ്ക്കാൻ നമ്മളും കടപ്പെട്ടവരല്ലേ? ഓർക്കുക, പാദങ്ങൾ കഴുകിയവൻ,
പങ്കുവെച്ചവനായ കർത്താവേ മിശിഹ, നമ്മൾ ഭവനങ്ങളിൽ മാത്രം ആചരിക്കുന്ന ഈ പെസഹായ്ക്കും നമ്മോട് പറയുന്നത് എല്ലാവരുടെയും പാദങ്ങൾ ബഹുമാനത്തോടെ കഴുകുവാൻ ലോകത്തിനു വേണ്ടി തമ്പുരാൻ തന്നെ തന്നെ മുറിച്ചു നൽകിയതുപോലെ നമ്മുടെ ജീവിതങ്ങൾ മുറിച്ചു നൽകാനുമാണ്. അതിന് ഇനിയും വൈകിക്കൂടാ സ്നേഹമുള്ളവരെ. ഈ പെസഹ അതിൻ്റെ അർത്ഥം സൂചിക്കുന്നത് പോലെ വെറുതെ അങ്ങ് കടന്നു പോകരുത്. പാദങ്ങൾ കഴുകാനും പങ്കുവയ്ക്കാനും നമ്മെ പഠിപ്പിച്ചിട്ടെ, നമ്മളത് പ്രാവർത്തികമാക്കിയിട്ടേ ഈ പെസഹ കടന്നു പോകാവൂ എന്ന് നമുക്ക് അപേക്ഷിക്കാം, അഭ്യർത്ഥിക്കാം തമ്പുരാനോട്. അതുപോലെ തന്നെ ഓർക്കുക, പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനോടൊപ്പം തമ്പുരാൻ സ്ഥാപിച്ചതാണ് പൗരോഹിത്യം. എനിക്കും നിങ്ങൾക്കും അറിയാം, വിശുദ്ധരായ വചനം ജീവിക്കുന്ന വൈദികരും സമർപ്പിതരും ലോകത്തിൻ്റെ പുണ്യങ്ങളാണ്. എല്ലാ വൈദികരും അങ്ങനെയായിത്തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികർക്കും ഈ പൗരോഹിത്യ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഇവിടെ നിന്ന് നേരുന്നു. പ്രത്യേകിച്ച് കാടുകുറ്റിയിൽ സേവനം ചെയ്തിട്ടുള്ള എല്ലാ വൈദികർക്കും, അതുപോലെ ഈ ഇടവകയിൽ നിന്നുള്ള എല്ലാ അച്ഛന്മാർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. പെസഹായിലൂടെ കർത്താവ് യേശു മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, സാധാരണഗതിയിൽ ഇനി കാലുകഴുകൽ ശുശ്രൂഷയാണ്. പക്ഷേ നമുക്കിന്നത് നടത്താൻ ആരോഗ്യ കാരണങ്ങളാൽ സാധിക്കില്ല. എന്നാലും പ്രതീകാത്മകമായി 12 ശിഷ്യന്മാരുടെയും പേരുകൾ എഴുതി 12 കസേരകളിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഗായക സംഘം ഇവിടെ ഗാനം ആലപിക്കുമ്പോൾ നിങ്ങളെയും എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് അരയിൽ കച്ച ചുറ്റി ഈ കസേരകളുടെ മുമ്പിലൂടെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി നിലത്ത് ചുംബിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും എല്ലാവരുടെയും പാദങ്ങൾ ചുംബിക്കുന്നതായി സങ്കൽപ്പിക്കുക. എല്ലാവരെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതുമായി സങ്കൽപ്പിക്കുക. ആത്മീയമായ ഈ ആചരണം കൂടുതൽ എളിമയിലേക്ക് നമ്മെ നയിക്കട്ടെ. പാദങ്ങൾ കഴുകി പാദ
വത്സലരെ നിങ്ങൾക്കായി
ഇല്ലാത്തതോ അന്യോന്യം നിങ്ങൾ അന്യോന്യം നിങ്ങൾ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം നമ്മുടെ കർത്താവ് ഈശോമിശിഹ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിനെപ്പറ്റി വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇനി വായിക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കാം. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അനന്തരം പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് അരുളി ചെയ്തു, ഇത് അനേകരുടെ പാപശാന്തിക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, എല്ലാവരും വാങ്ങി കുടിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളുടെ കൂടെയിരുന്ന് പുതിയ വീഞ്ഞ് കുടിക്കുന്നത് വരെ ഇനി ഞാൻ അത് കുടിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. അനന്തരം ഒരു കീർത്തനം ആലപിച്ചിട്ട് അവർ സൈത്ത് മലയിലേക്ക് പോയി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് വിശുദ്ധ കുർബാന വഴിയായി സ്വയം നമുക്ക് നൽകി കർത്താവിനോട് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ മഹത്വമായ മാതൃക നൽകുവാൻ അങ്ങേറ്റന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ലോകത്തിന് ജീവൻ നൽകുവാൻ വേണ്ടി നിത്യപിതാവിന് സ്വയം സമർപ്പിതനായതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ, പൗരോഹിത്യത്തിൻ്റെ തിരുനാളിൽ പാദം കഴുകിയ പങ്കുവച്ച സ്നേഹ ഓർമ്മയാചരിക്കുന്ന ഈ തിരുനാളിൽ കർത്താവിനോട് ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാം. രോഗബാധിതർക്ക് വേണ്ടി, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി, സന്നദ്ധ സേവന പ്രവർത്തകർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉണ്ണീശോ പള്ളി ഇടവകയ്ക്ക്, ഇടവകയിൽ 500 കുടുംബങ്ങൾക്കും, ഇവിടെ ആയിരിക്കുന്നവർക്കും, അകലങ്ങളിലായിരിക്കുന്നവർക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൂരദേശങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോടെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ സമയം പരസ്പരം മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനെ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഈ ബുദ്ധിമുട്ടിൻ്റെ നാളുകളിൽ കൈവിടരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പങ്കുവയ്ക്കുന്ന സ്നേഹമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നാളുകളിൽ മരണമടഞ്ഞു പോയ എല്ലാവർക്കും സ്വർഗം സമ്മാനമായി നൽകണമേ. അവരുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. പരിശുദ്ധമേ, സകല വിശുദ്ധരെ, കാവൽമാലാഖമാരെ, ഈ ലോകം മുഴുവനെയും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രയോ ദിവസങ്ങളായി ഈ ദേവാലയത്തിൽ അങ്ങയുടെ ജനത്തിന് വരാൻ സാധിച്ചിട്ടുണ്ട്. എത്രയോ തീഷ്ണതയോടെ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാ ജനങ്ങളെയും ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപയുടെ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവിനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പാപങ്ങളും ദുഷ്ടതയും അങ്ങ് ക്ഷമിച്ച് ഞങ്ങളോട് പൊറുത്ത് ഞങ്ങളുടെ കാഴ്ചകളെയും ഞങ്ങളെയും സ്വീകരിച്ച് ലോകം മുഴുവനെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ആമേൻ. ആത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോ തീടാ ോ
ശരണം തേടുന്നു തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിവിനെന്തേക്കും നോവും പ്രാർത്ഥനയും സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് സകലത്തിനുള്ള സന്ദേഹവും പിതാവിനോട് കൂടെ സന്ദേഹമാകുന്നു. അവിടെ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമലയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയസ്പിലാദോസിന്റെ കാലത്ത് ഇടകൾ സഹിക്കുകയും ശ്രീവായ തറകളുടെ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുതി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ പുത്രനും തുറന്നുകൊടുക്കണം. സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്യുന്നു. കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ വലിയ അവിടുത്തെ സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധ കുർബാന എന്ന ദൈവികമായ വലിയ സൗഭാഗ്യം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും ചരാചര കർത്താവേ.
അങ്ങേ തിരുനാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യരിലെ നന്മയെ കാണാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ തീരുമാനിക്കാം. നന്മകളാണ് ലോകത്തിൽ നിറയേണ്ടത്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, നിത്യം അധ്വാനികൾ എന്ന് കരുതിയിരുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഭാഗ്യം അന്വേഷിച്ച് നടന്നിരുന്നവർക്കും വിറ്റിരുന്നവർക്കും അതും ആവശ്യമില്ല. ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണ്ടത് എളിമയാണ്, നിസ്വാർത്ഥതയാണ്. യേശുവെ, ലോകം മുഴുവനും വേണ്ടി ഒന്നുമല്ലാത്ത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരുണ കാണിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അകലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ബലിയിൽ പങ്കുചേരുന്നവരെയും അനുഗ്രഹിക്കണമേ. സകല ജനതതികളെയും അനുഗ്രഹിക്കണമേ. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ സാമ്പത്തിക ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായും വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സർവത്രീക സഭയുടെ
തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും മെത്രാപ്പോലിത്തൻ വികാരി മാർ ആന്റണി പിതാവിന് വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സന്യസ്തർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ തിരുനാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തുകൊണ്ട് അരികത്തും അകലങ്ങളിലുമായി ബലിയിൽ പങ്കുചേരുന്ന സകല മനുഷ്യർക്ക് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും എളിയവനും അയോഗ്യനും പാപിയും നിസ്സാരനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ദാസരുടെ കുർബാനയിൽ അവിടെ നാമസിച്ചതിനെ ആശീർവദിക്കുകയും പോത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പുറകിലും പാപങ്ങളുടെ മോചനത്തിനും പരിശുദ്ധരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പരിപെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖനുസൃതമായി എന്റെ പാപങ്ങൾ മാറ്റണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളെ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സാധനത്തിനേനാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലകളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുദേവ വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനോദരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇപ്പോഴും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാണേ. നിത്യജീവനും ധാരാളമാകട്ടെ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരോപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു, പിതാവിന് പുത്രൻ പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ബലിയായി തീർന്നു. എളിമയോടും കൃതജ്ഞതയോടും പാപത്തെ കുറിച്ചുള്ള പശ്ചാത്തലത്തോടും കൂടെ നമുക്ക് അവിടുത്തെ സമീപിക്കുകയും ബലിവസ്തുവായി നമ്മൾ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ യേശുവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ വിശുവായുടെ ജീവിതവും സ്വീകരിക്കുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യമായ ജീവിതത്തിനും കാരണമാകുന്നു. ആത്മീയമായി നമുക്ക് യേശുവിനെ സ്വീകരിക്കാം. അതിനുള്ള പ്രാർത്ഥന ചില പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്ന യേശുനാഥ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും അങ്ങ് എഴുന്നള്ളി വരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയൊരു കാലവും ഒരു നിമിഷവും അങ്ങിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയുടേതായി മാറട്ടെ. ഞങ്ങളുടെ വിചാരങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അങ്ങ് ജീവിക്കട്ടെ. അങ്ങയിൽ നിന്ന് ഒരിക്കലും ഞങ്ങളെ അകറ്റരുത്. യേശുവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ.
ചെറിയ ഒരു ഗീതത്തോടെ ആരാധന ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, പള്ളിയിൽ പഴയ കാലങ്ങളിൽ
ഓരോ മണിക്കൂറിലും ഇടവിട്ട് എല്ലാവരും ചേർന്ന് ആരാധന നടത്തിയിരുന്നതാണ്. ഇന്നതിന് സാധിക്കില്ല. ഇപ്പോൾ വീടുകളിലായിരുന്ന് നമ്മൾ തന്നെ കുറച്ചു നേരം ആരാധനയിൽ പങ്കുചേരുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്ന്. ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക്, ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ കാണാൻ, കേൾക്കാൻ, അതുപോലെ വീട്ടിലുള്ളവരെ അറിയാൻ, ബഹുമാനിക്കാൻ, സഹായിക്കാൻ, അവരുടെ പാദങ്ങൾ കഴുകാൻ, അവരുടെ കാലു പിടിച്ച് മാപ്പ് ചോദിക്കാൻ ഒക്കെയുള്ള ദിവസങ്ങളാണിത്. ഒരുപക്ഷെ നമ്മളിൽ പലരും വീടുകളിൽ ചെയ്യുന്നത് ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക്, അതിനുശേഷം വേറെ ചാനലിലേക്ക്, ഇങ്ങനെ കുർബാനകളും പ്രസംഗങ്ങളും ശുശ്രൂഷകളും മാറി മാറി മാറി. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇതൊന്നും ഇല്ലെങ്കിലും ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും ആരാധിക്കാനും പറ്റണം. ആ രീതിയിലുള്ള ആന്തരികമായ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ദൈവം തന്ന ഈ ലോക്ക്ഡൗണിൽ, അതല്ലാതെ ചില ചാനലുകളുടെയോ ടെലിവിഷൻ്റെയോ മറ്റു ചില പ്രവർത്തകരുടെയോ അടിമകളായിട്ട് മാറുന്ന അവസരങ്ങളായി മാറരുത് ഇത്. അപ്പോൾ ഈ ആരാധനയ്ക്കുള്ള പരിശുദ്ധ കുർബാന ഈ സക്രാരിയിൽ സ്ഥാപിച്ച് നമ്മൾ ചെറിയൊരു പ്രാർത്ഥന നടത്തും. ആരാധനയുടെ ഗീതം ആലപിക്കും. തുടർന്ന് നിങ്ങളിൽ വീടുകളിൽ ആരാധന തുടരുക. വൈകുന്നേരം 6 മണി മുതൽ 6:30 മണി വരെ ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. അതും ഇതുപോലെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നതാണ്. സാധിക്കുന്നവർ പങ്കുചേരുക. അതിനുശേഷം ഞങ്ങൾ 5 പേരും ചേർന്ന് അപ്പം മുറിക്കുന്നു. 7 മണിക്ക് എല്ലാ കർമ്മങ്ങളും സമാപിക്കും. കഴിഞ്ഞ വർഷം ഓർക്കുക, നമ്മൾ കുഞ്ഞുങ്ങളുടെ കുരിശിൻ്റെ വഴിയൊക്കെ മനോഹരമായി നടത്തിയിരുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. 7 മണിക്ക് നമ്മൾ വീടുകളിൽ, വീട്ടിലേക്ക് ആർന്നവർ, കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥൻ, എല്ലാവരെയും വിളിച്ചിരുത്തി എന്താണ് പെസഹ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന അപ്പം പാലിൽ മുക്കി എല്ലാവർക്കും എടുത്തു കൊടുക്കണം. കാലു കഴുകാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് പ്രതീകാത്മകമായി എന്തെങ്കിലും ചെയ്യണം. പുളിയാത്തപ്പത്തിൻ്റെ അധ്യായമുള്ള പാന വായിക്കണം. സാധിക്കുന്നവർ ഇത് ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് കുടുംബസമേതം ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് അയച്ചു തന്നാൽ ഏറ്റവും നല്ല ആ കുടുംബത്തിൻ്റെ ഈ ആചരണങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതാണ്. നാളെ രാവിലെ 6:30 ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതിലും സാധിക്കുന്നവർ പങ്കുചേരുക. ശാന്തതയുടെ, ആന്തരികതയുടെ നിമിഷങ്ങളും ദിവസങ്ങളുമായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാം, പാദം കഴുകാം, പങ്കുവയ്ക്കാം. You
ഇടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം ഇരും തല്ലുന്നു രാജാവേരും തല്ലുന്നു ദിവ്യകാരുണ്യമായി അങ്ങ് സ്വയം നൽകിയല്ലോ. ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിനായി മോശ എന്ന പ്രവാചകനിലൂടെ, നേതാവിലൂടെ ആ ജനത്തെ മോചിപ്പിക്കാൻ തിരുമനസ്സായ തമ്പുരാനെ, കഠിനമായി തീർന്ന ഫറവോയുടെ ഹൃദയത്തെ അങ്ങ് മൃദുവാക്കിയത് അവനും അവൻ്റെ ജനതയും അനുഭവിച്ച ദുരന്തങ്ങളിലൂടെയായിരുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ സമ്പത്തിലും അഹങ്കരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാകുന്നു. ഇല്ലാത്തവരെ, ജോലി ചെയ്യുന്നവരെ, ആരുമല്ലാത്തവരെ, വേദനിക്കുന്നവരെ, രോഗികളായവരെ കാണാൻ കഴിവില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങളും കഠിനമായിരിക്കുന്ന സമയങ്ങളുണ്ട്. കർത്താവേ, ദുരന്തങ്ങളിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷ നേടണമെങ്കിൽ ചാക്കൊടുക്കണം, ചാരം പോഷണം, ഉപവസിക്കണം, അടയാളമായി പെസഹ ഭക്ഷിക്കണം എന്നങ്ങ് അരുളി ചെയ്തുവല്ലോ. ഈജിപ്തിൽ നിന്ന് രക്ഷ നേടി രാഷ്ട്രീയ, പാരമ്പര്യ, ശാരീരിക, ജനിതക അടിമത്തങ്ങളിൽ നിന്ന് രക്ഷ നേടി. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പെസഹ കുഞ്ഞാടായ അങ്ങ് ബലിയായി തീർന്നുവല്ലോ. ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചുവല്ലോ.
അത് സ്വയം ബലിയായി നൽകിയല്ലോ. അതിലേറെ ഞങ്ങൾക്ക് എന്നും എപ്പോഴും മാതൃക നൽകുവാനായി അങ്ങയുടെ ഭൃത്യരുടെ ശിഷ്യന്മാരുടെ പാദങ്ങൾ അങ്ങ് കഴുകിയല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനയായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നവന് അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളത് സകലതും, ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ, ഞങ്ങളുടെ ശരീരത്തെ, ശാരീരിക അവയവങ്ങളെ, ഞങ്ങളുടെ ശിരസിനെ, കണ്ണുകളെ, കാലുകളെ, കാതുകളെ, കൈകളെ, സിരകളെ, നാഡിയെ, രക്തത്തെ, ഹൃദയത്തെ, ശ്വാസകോശങ്ങളെ, ഞങ്ങളുടെ സന്ധിബന്ധങ്ങളെ, മച്ചയെ, ഞങ്ങളുടെ നാഡീദ്രംശകളെ, ഞങ്ങളുടെ സിരകളെ, ഞങ്ങളുടെ ഞരമ്പുകളെ, ഞങ്ങളുടെ പേശികളെ, ഞങ്ങളുടെ എല്ലുകളെ, കർത്താവ് ഞങ്ങളെ മുഴുവനുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളെയും വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഭാവനകളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ആകുലതകളെയും പ്രത്യാശകളെയും സങ്കടങ്ങളെയും നിരാശകളെയും സന്തോഷങ്ങളെയും ഞങ്ങളുടെ ജീവിത ബോധ്യങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും ദൈവശാസ്ത്രങ്ങളെയും ചിന്തകളെയും ഞങ്ങളുടെ ജീവിതങ്ങളുടെ കാഴ്ചപ്പാടിനെയും ഞങ്ങളുടെ അറിവിനെയും അറിവില്ലായ്മയെയും ഞങ്ങളുടെ കഴിവുകളെയും കുറവുകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജീവിത പങ്കാളി മക്കളെ, ഞങ്ങളുടെ അയൽപ്പക്കങ്ങളെ, ഞങ്ങളുടെ ബന്ധുമിത്രങ്ങളെ, ഞങ്ങളുടെ പിതാമഹന്മാരെ, പിതാമഹിമാരെ, മരണമൂലം വേർപിരിഞ്ഞു പോയവരെ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളെ, ഞങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളെ, വ്യക്തികളെ, ഞങ്ങളുടെ സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഞങ്ങളോട് വൈരാഗ്യവും ദേഷ്യവും ഉള്ളവരെ, ഞങ്ങളുടെ ഈ കാടുകുഞ്ഞി ദേശത്തെ, ഇവിടുത്തെ നാടിനെ, ഇവിടെ ഓരോ മനുഷ്യരെയും കർത്താവ്, പ്രത്യേകമായി ദൂരനാടുകളിലും വിദൂരദേശങ്ങളിലായിരിക്കുന്നവരെ, അവരുടെ മക്കളെ, ഇന്ന് ലോകം മുഴുവനും രോഗികളായി കഴിയുന്നവരെ, ആതുര ശുശ്രൂഷ പ്രവർത്തകരെ, ഗവൺമെന്റ് അധികാരികളെ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ദുരന്ത നാളുകൾ പോലും സ്വാർത്ഥതയ്ക്കും പൂഴ്ത്തിവെപ്പിനുമായി എടുക്കുന്നവരെ അവരുടെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങാണ് ദൈവം. ഈ ലോകം മുഴുവനെയും അങ്ങയുടെ മുമ്പിൽ, എളിയവരായ ഞങ്ങൾ, പാപികളായ ഞങ്ങൾ, അങ്ങയെ പലപ്പോഴും മറന്നു പോകുന്ന ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനകളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. അങ്ങല്ലാതെ വേറെ ദൈവമില്ല, അങ്ങല്ലാതെ വേറെ അഭയസിലയോ സങ്കേതമോ ഞങ്ങൾക്കില്ല. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് പരിഗണിക്കരുതേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി മുഴുവനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ആത്മാവിലാരാധന.
അതിനോടൊപ്പം ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നത് പരിശ്രമിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മനുഷ്യരുമാണ് കൊറോണ വൈറസിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നത്, രോഗികളായിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ മക്കൾ 88,000-ത്തിലധികം പേർ ഈ അസുഖം മൂലം 2 മാസത്തിനുള്ളിൽ മരണപ്പെട്ടുവെന്നങ്ങ് തിരിച്ചറിയുന്നില്ലേ? കർത്താവെ, 400,000-ത്തിലധികം ജനങ്ങൾക്ക് ഈ അസുഖം ബാധിച്ചിരിക്കുന്നതായിട്ട് അങ്ങ് അറിയുന്നില്ലേ? കർത്താവെ, ഈ ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളും ചലനമറ്റ നിലയിലാണെന്ന് അങ്ങ് ഒരുപാട് സഹിക്കുന്നതായി അങ്ങ് കാണുന്നില്ലേ? കർത്താവെ, എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ രാപ്പകലായി ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ പരിശ്രമിക്കുന്നു, മരുന്നിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പരസ്പരം സഹായിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, രോഗികളെ ശുശ്രൂഷിക്കാൻ പരിശ്രമിക്കുന്നു. എത്രയോ അധികം ഡോക്ടർമാരും നഴ്സുമാരും കർത്താവെ മരണത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു എന്നങ്ങ് തിരിച്ചറിയുന്നില്ലേ? കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എളിമയോടെ അങ്ങയിലേക്ക് സ്നേഹത്തിലേക്ക് തിരിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എന്നത് കാല് കഴുകുക എന്നുള്ളത്, പങ്കുവയ്ക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളുമാണെന്ന് ഞങ്ങളിതാ തിരിച്ചറിയുന്നു. ദിവ്യകാരുണ്യമേ, സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളങ്ങയെ ആരാധിക്കട്ടെ, ഞങ്ങളങ്ങയെ സ്തുതിക്കട്ടെ. വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അശുദ്ധി അവിശ്വസ്തത ഞങ്ങളിൽ ധാരാളമുണ്ട്. കർത്താവെ, അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് ഈ കാടുകുറ്റിവാസികളായ എളിയവരായ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിച്ച് ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവവാണി തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കണ ഭാഗ്യം. ദൈവവാണി
വിശ്വസിക്കേണമാദ്യം ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവൻ നന്നായൊരു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസമോടെ എല്ലാ
Oh,